വൈറസിനെതിരായ പോരാട്ടത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങളുമായി ലോകരാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു അപ്രതീക്ഷിത നേട്ടവുമായി യു എ ഇ രംഗത്തെത്തിയിരിക്കുകയാണ്. യു എ ഇയെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യ മേഖലയിൽ അധികം ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമല്ല. ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇന്ത്യയുമൊക്കെ അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യു എ ഇയിൽ നിന്ന് ഒരു വലിയ നേട്ടം ഈ രോഗപ്രതിരോധ സംവിധാനത്തിൽ ഉണ്ടാകുമെന്ന് ലോകം അധികം പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ അത്തരത്തിലൊരു അപ്രതീക്ഷിതമായ നേട്ടം ഇപ്പോൾ യു എ ഇയിലെ അബുദാബിയിലെ സ്റ്റെംസൽ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതായത് സ്റ്റെംസൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ചികിത്സ രോഗികളുടെ പ്രതിരോധ സംവിധാനത്തിൽ ഗണ്യമായ മാറ്റം വരുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ രോഗം ഭേദമാകുന്ന തരത്തിലേക്ക് മാറ്റുന്നതിന് മൂലകോശങ്ങൾ സ്റ്റെംസെല്ലുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അബുദാബിയിലെ സ്റ്റെംസൽ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 73 രോഗികളിൽ ഈ ചികിത്സ ഫലപ്രദമായി അവർ പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ 73 പേരിൽ അത് വിജയമായതോടുകൂടി യു എ ഇ ഭരണാധികാരികൾ ഈ ഗവേഷണ സംഘത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. യു എ ഇയുടെ സാമ്പത്തിക മന്ത്രാലയം ഈ സ്റ്റെംസൽ ഗവേഷണ ചികിത്സയ്ക്ക് ഈ സ്റ്റെംസൽ ഗവേഷണ കേന്ദ്രം നടത്തിയ സ്റ്റെംസൽ ചികിത്സയ്ക്ക് പേറ്റൻ്റ് നൽകിയിരിക്കുകയാണ്. ഇനി ആഗോളതലത്തിൽ ഇത് പരീക്ഷിച്ച് അതിൻ്റെ കൂടുതൽ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ മൂലകോശങ്ങൾ രോഗം ബാധിച്ച ഒരാളുടെ മൂലകോശങ്ങൾ വേർതിരിച്ചെടുത്തിട്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആ രോഗിയിൽ തന്നെ തിരികെ പരീക്ഷിക്കുക, അതാണ് ഈ സ്റ്റെംസൽ ചികിത്സയിൽ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ വൈറസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് എന്നുള്ളത് കൊണ്ട് ശ്വാസകോശത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതലാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ സ്റ്റെംസൽ ചികിത്സയുടെ ലക്ഷ്യം. അപ്പോൾ ആ രോഗിയിൽ നിന്ന് തന്നെ എടുക്കുന്ന സ്റ്റെംസെൽ ഉപയോഗിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി തിരികെ ഈ ശ്വാസകോശ സെല്ലുകളെ പ്രതിരോധ പ്രതികരണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ചികിത്സാ രീതിയുടെ ലക്ഷ്യം. അതാണ് 73 രോഗികളിൽ പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്തത്. ഒരു വലിയ നേട്ടമാണ് യു എ ഇ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ ശ്വാസകോശത്തെ ഇത് ബാധിക്കുന്നു, അപ്പോൾ അത് വളരെ വലുതായി തന്നെ മരണത്തിന് കാരണമാകുന്ന നിലയിലേക്ക് പ്രായമായവരിലൊക്കെ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ലോകമൊട്ടാകെ മരണസംഖ്യ ഉയരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ശ്വാസകോശത്തെ ബാധിക്കുകയും ശ്വാസമെടുക്കാൻ ആളുകൾക്ക് കഴിയാതെ വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് വെന്റിലേറ്റർ സൗകര്യം ഈ രോഗം ബാധിക്കുന്ന ആളുകൾക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഒട്ടാകെ കീഴടക്കുന്ന ഈ വൈറസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്വാസകോശത്തിൽ തന്നെ മൂലകോശങ്ങളെ സജ്ജരാക്കുക എന്നുള്ളതാണ് സ്റ്റെംസൽ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 73 പേരിൽ വിജയിച്ച് ഫലം കണ്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു അപ്രതീക്ഷിതമായ കണ്ടുപിടുത്തമാണ് ഇപ്പോൾ അബുദാബിയിലെ ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നത്.